മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രം, അതാണ് ഹൈലൈറ്റിലേക്ക് വരുന്നത്. ഹൈന്ദവ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട്, ക്ഷേത്ര കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അവിടെ മുണ്ടക്കയം, മുണ്ടക്കയം വില്ലേജിൽ ദേവസ്വം ബോർഡിന് എത്ര ഭൂമിയുണ്ട് ചോദിച്ചാൽ ദേവസ്വം ബോർഡ് അധികൃതർക്ക് തന്നെ അറിവില്ല. ദേവസ്വം ബോർഡ് വകുപ്പിന് അറിവില്ല. ദേവസ്വം ബോർഡ് മന്ത്രിക്ക് അറിവില്ല. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുണ്ട്, ആ സർക്കാരിനും അറിവില്ല. എന്നാൽ ആ വില്ലേജ് ഓഫീസർക്ക് അറിയാമോ, അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടത്തിന് അറിയാമോ? ഒന്നും അറിയില്ല. ഇതാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, ഹൈന്ദവ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ എല്ലാ രേഖകളുമുണ്ട്, വില്ലേജ് ഓഫീസുകളിൽ എല്ലാ രേഖകളുമുണ്ട്. അതിലേക്ക് ചികഞ്ഞു പോകാൻ ആർക്കും മനസ്സില്ല. പോകുന്നവർ പോയി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെ അതിന് നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ ആർക്കും മനസ്സില്ല. ആ രീതിയിലാണ് മുണ്ടക്കയം ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. മുണ്ടക്കയം വില്ലേജിൽ മാത്രം പശ്ചിമ ദേവസ്വത്തിൻ്റെ പേരിൽ 213 ഏക്കർ ഭൂമി, ഇതാണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം കണ്ടെത്തേണ്ടത്. അപ്പോൾ പശ്ചിമ ദേവസ്വം എന്ന ഒരു പ്രൊഫൈൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. പശ്ചിമ ദേവസ്വത്തിൻ്റെ കീഴിൽ മാത്രം 213 ഏക്കർ ഭൂമി. ഈ 213 ഏക്കർ ഭൂമി ഐഡൻറ്റിഫൈഡ് ആണോ? ഈ 213 ഏക്കർ ഭൂമി കണ്ടിട്ടുണ്ടോ? ഈ 213 ഏക്കർ പശ്ചിമ ദേവസ്വത്തിൻ്റെ പ്രൊഫൈൽ, അതിനു കീഴിൽ 213 ഏക്കർ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസികളുമായി ഉണ്ട് എന്ന് പറയുന്ന ഈ ഭൂമിയെക്കുറിച്ച് ദേവസ്വം ബോർഡിന് അറിവുണ്ടോ? മുണ്ടക്കയം വില്ലേജ് അധികാരികൾക്ക് അറിവുണ്ടോ? പ്രാദേശിക ഭരണകൂടത്തിന് അറിവുണ്ടോ? സംസ്ഥാന സർക്കാരിന് അറിവുണ്ടോ? ഇതൊക്കെ ചരിത്രമല്ല, വർത്തമാനമാണ്, ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വർത്തമാനം. ഈ വർത്തമാനം പറയുന്ന അപകടം എന്താണ്? അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ്, തത്വമയി ന്യൂസ്. മുണ്ടക്കയത്ത് ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നത് 11.76 ഏക്കറാണ് വസ്തുവാണ് ഉണ്ടായിരുന്നത് ദേവസ്വത്തിന്. ആ സർവേ 255/1 പെട്ട മുണ്ടക്കയം വില്ലേജിലെ 11.76 ഏക്കർ സ്ഥലമാണ് ദേവസ്വത്തിന് ഒറിജിനലി ഉണ്ടായിരുന്നത്. അത് 2.61 ഏക്കർ മാത്രമേ ഇപ്പൊ കൈവശമുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നിങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞതുമായി വില്ലേജ് മറ്റേ മൃഗാശുപത്രി, സർക്കാർ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷന്, ബസ് സ്റ്റാൻഡ് തുടങ്ങിയതും ബാക്കി കുറച്ച് പ്രൈവറ്റ് ആളുകളും കൈയേറിയിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരെ നടപടികൾ വേണമെന്ന് പല സംഘടനകളും പലപ്പോഴും എഴുതിയേക്കാൻ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് ക്ഷേത്ര ഉപദേശക സമിതി ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടി. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയിലും ഓംബുഡ്സ്മാന്റെ മുമ്പിലും ദേവസ്വം ബോർഡ് എത്രയും പെട്ടെന്ന് നടപടി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് പോസ്റ്റ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഒരൊറ്റ നടപടിയും ദേവസ്വം 2016 അവസാനം ദേവസ്വത്തിന്റെ ഈ ദേവസ്വം സ്പെഷ്യൽ താമസക്കാരുടെ പ്രൊസീഡിങ്സ് വരുന്നത്. ഈ ഇതിനകത്ത് പിന്നെ പട്ടയം അനധികൃതമായി പട്ടയം പിടിച്ച ആൾക്കാരുടെ പട്ടയം റദ്ദ് ചെയ്യാനായുള്ള കേസുകൾ ഫയൽ ചെയ്യാനായിട്ട് ദേവസ്വം നിർദ്ദേശം കൊടുത്തു 2016. ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇന്ന് ഞാൻ അതിന്റെ ഫീൽഡ് രജിസ്റ്ററുകൾ എടുത്തു കഴിഞ്ഞപ്പോ, ഒറിജിനൽ ഫീൽഡ് രജിസ്റ്ററുകൾ എടുത്തു കഴിഞ്ഞപ്പോ ഇതിനകത്ത് കാണുന്നത് പശ്ചിമ ദേവസ്വം എന്ന പേരിൽ 713 ഏക്കർ സ്ഥലം ദേവസ്വത്തിനുണ്ട്. അവിടെ മുണ്ടക്കയം വില്ലേജിൽ 713 ഏക്കർ, ഈ വെറും 11.76 ഏക്കറല്ല, 713 ഏക്കർ ഉണ്ട്. 713 ഏക്കറാണ് ദേവസ്വം കൈവശമുള്ളത്. അപ്പോ ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രോസസ്സ് ഞാൻ ഉടനെ ആരംഭിച്ചു കഴിഞ്ഞു. 713 ഏക്കർ എവിടൊക്കെയാണുള്ളത്? കാരണം ദേവസ്വത്തിന്റെ ഈ തഹസിൽദാർ പ്രൊസീഡിങ്സ് തന്നെ പറഞ്ഞത് 713 ഏക്കർ ഉണ്ടെന്ന്. ഫീൽഡ് റേസ് എടുത്താൽ കാണാം 713 ഏക്കർ ദേവസ്വം വക ഭൂമിയാണ് ഇതിപ്പോ പലരുടെയും കൈവശമായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.